നമുക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൗതുകരമായൊരു ഫേസ്ബുക്ക് പോസ്റ്റ് നടത്തിയത് ടി സിദ്ദിഖ് എം എൽ എ ആണ്. സിദ്ദിഖിൻ്റെ വളരെ രസകരമായിട്ടുള്ളൊരു പോസ്റ്റായതുകൊണ്ട് ഞാൻ വായിക്കാം. സി എ എ എന്താണെന്ന് അറിയാത്തവർക്കായി മോദിജി ഇന്ന് പാലക്കാട്ട് വെച്ച് ഉദാഹരണം കാണിച്ചു തന്നിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമം എന്താണെന്ന് അറിയാത്തവർക്ക് ഇതിലും നല്ല ഉദാഹരണം ഇനി കിട്ടാനില്ല. ഇത് വിശദീകരിക്കാനുള്ള ബുദ്ധിമുട്ട് കുറച്ച് തന്ന മോദിജിക്ക് അഭിവാദ്യങ്ങൾ. സലാം മോദിജി എന്ന് പറഞ്ഞിട്ടാണ്. വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ് അത്. സിദ്ദിഖ് അതിനെ അതിൻ്റെ ഒരു സി എയുടെ കോണ്ടക്സ്റ്റിൽ വളരെ രസകരമായി വിശദീകരിച്ചിരിക്കുന്നു. നോക്കൂ, 267 സ്ഥാനാർത്ഥികളെയാണ് ഇതുവരെ ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 267 സ്ഥാനാർത്ഥികളിൽ ഒരു സ്ഥാനാർത്ഥി മാത്രമേ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളൂ. അതാണ് അബ്ദുൾ സലാം എന്ന് പറയുന്നത്. ഈ അതുകൊണ്ട് തന്നെ എത്രത്തോളം പ്രധാനമാണ് അബ്ദുൾ സലാം എന്ന് പറയുന്ന ക്യാൻഡിഡേറ്റ് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഒരു വീഴ്ചയും അവിടെ സംഭവിക്കാൻ പാടില്ല. പ്രയോറിറ്റി യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് അബ്ദുൾ സലാമിനാണ് അല്ലേ? പക്ഷേ അത് സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, നിവേദിത സുബ്രഹ്മണ്യവും അതുപോലെ തന്നെ സി കൃഷ്ണകുമാറും കെ സുരേന്ദ്രനുമാണ് അദ്ദേഹത്തിൻ്റെ വാഹനത്തിലുള്ളത്. അത് വളരെ യാദൃച്ഛികമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു അല്ലെങ്കിൽ പേരുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എസ് പി ജി അങ്ങനെ മാറ്റി നിർത്തി. ഇത്തരം വാദങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. നിങ്ങൾ രണ്ടാളുകളും ചൂണ്ടിക്കാണിച്ചതുപോലെ കൃത്യമായൊരു സന്ദേശം അതിലൂടെ പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്. അത് ആർക്കാണ് കൊടുക്കുന്നത്? ഇപ്പോൾ മലപ്പുറത്ത് അബ്ദുൾ സലാമിനെ മത്സരിപ്പിക്കുന്നത് വിജയിക്കാൻ വേണ്ടിയിട്ടാണോ? ജയിക്കുന്ന ഒരു പ്രതീക്ഷയൊന്നും അബ്ദുൾ സലാമിനെ സംബന്ധിച്ച് ബി ജെ പിക്കും ഇല്ല, അബ്ദുൾ സലാമിനും ഇല്ല. അപ്പോൾ പിന്നെ മലപ്പുറത്തിൻ്റെ ഒരു സവിശേഷത വെച്ചിട്ട് അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തുന്നു എന്നതിനപ്പുറത്തേക്ക് യാതൊരു കമ്മിറ്റ്മെൻറ്റും ആ സ്ഥാനാർത്ഥിയോട് ബി ജെ പി എന്ന പാർട്ടിക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയിൽ അബ്ദുൾ സലാം ആ ഇലക്ഷനിൽ മത്സരിക്കുകയും വേണ്ട. ഇനി എന്താണ് മാറ്റി നിർത്തുന്നത് വഴി കൊടുക്കുന്നൊരു സന്ദേശം? അത് ഹിന്ദുക്കൾക്ക് കൊടുക്കുന്നൊരു സന്ദേശമാണ്. നോക്കൂ, ഞങ്ങൾ ഈ മോദിജിയുടെ കൂടെ നിൽക്കുന്നത്, മോദിയും മോദിജിയുടെ കൂടെ നിൽക്കുന്നവരുമാണ് സ്ഥാനാർത്ഥികൾ, ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ കൃത്യമായൊരു വർഗീയ സന്ദേശം തന്നെയാണ് നൽകുന്നത്. അവിടെ ഈ പറയുന്ന പിന്നെ അബ്ദുൾ സലാമിനെ ഒരു സ്കേപ്പ് ഗോട്ടാക്കി എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ബലിയാടാക്കുകയാണ് ആ സന്ദേശം കൃത്യമായി കൺവേ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗമായി കണ്ടെത്തി മനഃപൂർവ്വമായി അത് ചെയ്തു എന്ന് വിചാരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം ഈ സാഹചര്യം അങ്ങനെയാണ്. അല്ലെങ്കിൽ പിന്നെ ഈ മൂന്ന് സ്ഥാനാർത്ഥികളെ നിശ്ചയമായും അണിനിരത്തേണ്ട ഒരു പ്രകടന സമയത്ത് അതിൽ ആകെപ്പാട് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയും രാജ്യത്ത് തന്നെ ആകെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ആയിരിക്കുന്ന സമയത്ത് കൊടുക്കേണ്ട ഒരു പ്രയോറിറ്റി കൊടുക്കാതെ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നതിൻ്റെ പിന്നിൽ കൃത്യമായി വർഗീയ സന്ദേശം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ്. അത് ഹിന്ദുക്കളോട് മാത്രമല്ല കേട്ടോ, കേരളത്തിലാകുമ്പം എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളോടും കൂടിയാണ്. ഞങ്ങൾക്ക് മുസ്ലിങ്ങളോടുള്ളൊരു സമീപനം ഇതാണ് എന്ന് കൃത്യമായൊരു സന്ദേശം നൽകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് യാദൃച്ഛികമായി സംഭവിച്ചതല്ല, ഇത് നിശ്ചയമായും അപമാനിക്കലാണ്. ഇതൊരു തുടർച്ചയാണ്. ഞാനിത് ആവർത്തിക്കുന്നില്ല. നിങ്ങളൊക്കെ പറഞ്ഞ കണക്ക് ഒരു മുസ്ലിം എം എൽ എയും ഇല്ലാത്ത, ഒരു മുസ്ലിം എം പിയും ഇല്ലാത്ത, മുസ്ലിങ്ങൾക്ക് ഡോമിനേഷനുള്ള സ്ഥലത്ത് പോലും മുസ്ലിം കാൻഡിഡേറ്റ്സിനെ മത്സരിപ്പിക്കാത്തൊരു പാർട്ടിയാണ് ബി ജെ പി. ബി ജെ പിയുടെ ഒരു നയം അതാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ മോഡിയുടെ 89 സെക്രട്ടറിമാരുണ്ട് പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ. ഒറ്റയാളാ മുസ്ലിം സമുദായത്തിൽ നിന്നില്ല, 93 അഡീഷണൽ സെക്രട്ടറിമാരുണ്ട്. ഇതൊന്നും യാദൃച്ഛികമല്ല. ആ സമുദായം വളരെ മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ വളരെ ആസൂത്രിതമായി മനഃപൂർവ്വമായി സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. യാദൃച്ഛികമേ അല്ല, അങ്ങനെ കരുതാനേ കഴിയില്ല. അപ്പം ബി ജെ പിയുടെ മുസ്ലിമുകളോടുള്ള നയം, ബി ജെ പിയുടെ ഒരു വർഗീയ സന്ദേശം അത് വ്യക്തമാക്കുന്ന ഒരു പരിപാടിയാണെന്ന് പാലക്കാട് സംഭവിച്ചത്. അത് അബ്ദുൾ സലാമിനെ അപമാനിക്കൽ തന്നെയാണ്. അതിലൂടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാമെന്ന് തന്നെയാണ് കേട്ടോ ബി ജെ പി കരുതുന്നത്. അതൊരു ചെറിയ ടാക്ടിക്കൽ നീക്കമൊന്നുമല്ല, അതിലൂടെ രാഷ്ട്രീയ ലക്ഷ്യം അതിന് കൃത്യമായിട്ടുണ്ട്. അത് ഹിന്ദുക്കൾക്ക് കൊടുക്കുന്ന ഒരു, ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നു, ഹിന്ദുക്കൾക്ക് മാത്രമല്ല ക്രിസ്ത്യാനികൾക്കും കൊടുക്കുന്ന ഒരു സന്ദേശമാണ് കേരളത്തിൽ നരേന്ദ്രമോദി. മലപ്പുറം പോകട്ടെ, പക്ഷേ കേരളത്തിൽ അവരുന്നം വെക്കുന്ന 4-5 മണ്ഡലങ്ങളുണ്ട്. ആ 4-5 മണ്ഡലങ്ങളിലേക്കുള്ള കൃത്യമായ സന്ദേശം ഇന്ന് നരേന്ദ്രമോദി തൻ്റെ ഈ പറയുന്ന റോഡ് ഷോയിലൂടെ അബ്ദുൾ സലാമിനെ മാറ്റി നിർത്തുന്ന വഴി കൊടുത്തു എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. Meet the editors.